ഇന്ന് നമ്മൾ ഫ്രൈസൽ പറ്റി പഠിക്കുകയാണ് ഒരു വെർബും ഒരു ആഡ് വെർബും കൂടി ചേരുമ്പോഴോ അതല്ലെങ്കിൽ ഒരു വെർബ് ഒരു ആഡ് വെർബ് ഒരു പ്രിപ്പോസിഷൻ ഇവ മൂന്നും കൂടി ചേരുമ്പോഴോ ആണ് ഒരു ഫ്രൈസൽ വെർബ് ഉണ്ടാകുന്നത് ഈ വാക്കുകൾ കൂടി ചേരുമ്പോൾ പൊതുവെ ഒരു അർത്ഥമായിരിക്കും പൊതുവായി നൽകുന്നത് നമുക്കിനി ഫ്രൈസൽ വെർബുകളെ പറ്റി പഠിക്കാം ആദ്യത്തെ ഉദാഹരണം ബ്രേക്ക് ഡൗൺ കേടാവുക അല്ലെങ്കിൽ തകരാറിലാവുക ഐ വാസ് ലേറ്റ് ബിക്കോസ് മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദി വേ ടു ദ മീറ്റിംഗ് ഐ വാസ് ലേറ്റ് ഞാൻ ലേറ്റാവുകയായിരുന്നു ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ മൈ കാർ ബ്രോക്ക് ഡൗൺ എൻ്റെ കാർ തകരാറിലായ ബ്രേക്ക് ഡൗൺ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓൺ ദ വേ ടു ദ മീറ്റിംഗ് മീറ്റിംഗിലേക്ക് പോകുന്ന വഴിയേ അടുത്ത് ബ്രിങ് അപ്പ് സംഭാഷണ മധ്യ എന്തെങ്കിലും പറയുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് ബ്രിങ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ ദ കാൻഡിഡേറ്റ് ബ്രോട്ട് അപ്പ് ആൻഡ് ഇൻ്ററസ്റ്റിംഗ് പോയിൻ്റ് എബൌട്ട് ടീം കൊളാബറേഷൻ ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കെ ദ കാൻഡിഡേറ്റ് ബ്രോട്ട് അപ്പ് മത്സരാർത്ഥി സൂചിപ്പിച്ചു ആൻ ഇൻ്ററസ്റ്റിംഗ് പോയിൻ്റ് രസകരമായ ഒരു കാര്യം എബൗട്ട് ടീം കൊളാബറേഷൻ ടീം പരസ്പരം സഹകരിക്കുന്നതിനെ പറ്റി അതായത് ടീമിൻ്റെ പറ്റി ഒരു ടീമിലെ മെമ്പേഴ്സ് പരസ്പരം സഹകരിക്കുന്നതിനെ പറ്റി അയാൾ രസകരമായൊരു കാര്യം സൂചിപ്പിച്ചു അല്ലെങ്കിൽ പറഞ്ഞു ഇവിടെ ബ്രിങ് അപ്പ് സൂചിപ്പിക്കുക ബ്രോട്ടപ്പ് എന്നാൽ സൂചിപ്പിച്ചു അല്ലെങ്കിൽ പറഞ്ഞു അടുത്ത കോൾ ഓഫ് റദ്ദു ചെയ്യുക ഡീ ടു ബാഡ് വെതർ ദേ ഹാഡ് ഇറ്റ് എ കോൾ ഓഫ് ദ ഔട്ട്ഡോർ ഇവൻറ്റ് ഡ്യൂ ടു ബാഡ് വെതർ മോശമായ കാലാവസ്ഥ കാരണം ദ ഹാഡ് റ്റു കോൾ ഓഫ് അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു റദ്ദു ചെയ്യേണ്ടി വന്നു ദ ഔട്ട് ഡോർ ഇവൻറ്റ് വെളിയിൽ സംഘടിപ്പിച്ച പരിപാടി അടുത്ത് കം എക്രോസ് യാദർച്ഛികമായി കണ്ടുമുട്ടുക വൈൽഡ് ഹൈക്കിംഗ് ഐ കെയിം എക്രോസ് എ ബ്യൂട്ടിഫുൾ വാട്ടർഫാൾ ഇൻ ദ ഫോറസ്റ്റ് വൈൽഡ് ഹൈക്കിംഗ് ഹൈക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമീണ പ്രദേശത്തോ വനമേഖലയിലോ ഒരുപാട് ദൂരം കാൽനടയായിട്ട് നടക്കുന്നതിനെയാണ് ഹൈക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു ഫോറസ്റ്റിനകത്ത് വെച്ച് ഒരു വാട്ടർഫാൾ വെള്ളച്ചാട്ടം യാദർച്ഛിക വശാൽ കണ്ടുമുട്ടി എന്നാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത് വൈൽ ഹൈ ഹൈക്കിംഗ് ഐ കൈയും എക്രോസ് എ ബ്യൂട്ടിഫുൾ വാട്ടർഫാൾ ഇൻ ദ ഫോറസ്റ്റ് വൈൽ ഹൈക്കിംഗ് ഐ കൈയും എക്രോസ് ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഹൈക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യാദർച്ഛിക വശാൽ ഒരു വാട്ടർഫാളിനെ കണ്ടുമുട്ടി ഇൻ ദ ഫോറസ്റ്റ് വനത്തിനുള്ളിൽ അടുത്ത് കട്ട് ഓഫ് തടസ്സപ്പെടുത്തുക ദ ബാഡ് വെതർ കട്ട് ഓഫ് ദി പവർ സപ്ലൈ ഇൻ അവർ നെയ്ബർഹുഡ് ദ ബാഡ് വെതർ മോശമായ കാലാവസ്ഥ കട്ട് ഓഫ് തടസ്സപ്പെടുത്തിയ ദ പവർ സപ്ലൈ ഇലക്ട്രിക് പ്രവാഹം ഇൻ അവർ നെയബർഹുഡ് ഞങ്ങളുടെ പരിസര പ്രദേശത്ത് ഡു എവേ വിത്ത് ഉന്മൂലനം ചെയ്യുക ദ കമ്പനി ഡിസൈഡഡ് ടു ഡു എവേ വിത്ത് ഇറ്റ്സ് ഔട്ട്ഡേറ്റഡ് പോളിസീസ് ദ കമ്പനി ഡിസൈഡഡ് കമ്പനി തീരുമാനിച്ച് ടു ഡു എവേ വിത്ത് ഉന്മൂലനം ചെയ്യുവാൻ ഇറ്റ്സ് ഔട്ട്ഡേറ്റഡ് പോളിസീസ് കാലഹരണപ്പെട്ട അതിൻ്റെ നയങ്ങൾ അടുത്ത എൻഡപ്പ് പ്രതീക്ഷിക്കാത്ത വിധം എന്തെങ്കിലും ആയിത്തീരുക വി ഡിഡിൻറ്റ് പ്ലാനിറ്റ് ഞങ്ങൾ അത് പ്ലാൻ ചെയ്തില്ല വി എൻഡപ്പ് ഹാവിങ് എ ഗ്രേറ്റ് ടൈം അറ്റ് ദ പാർട്ടി പക്ഷേ ആ പാർട്ടിയിൽ ഞങ്ങൾക്ക് വളരെയധികം സമയം ചിലവഴിക്കുവാൻ സാധിച്ചു അല്ലെങ്കിൽ അവിടെ എത്തിച്ചേ ചേർന്നതിൽ പങ്കെടുക്കുവാൻ സാധിച്ചു പ്രതീക്ഷിക്കാത്ത വിധം അവിടെ എത്തിച്ചേർന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത് അടുത്ത ഫാൾ അപ്പാർട്ട് വിഘടിക്കുക ദ വോൾഡ് ബുക്ക് ഫെൽ അപ്പാർട്ട് വെൻ ഐ ട്രൈഡ് ടു ഓപ്പൺ ഇറ്റ് പഴയ പുസ്തകം ഫെൽ അപ്പാർട്ട് വിഘടിച്ചു ഫാൾ അപ്പാർട്ടിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ഫെൽ അപ്പാർട്ട് വെൻ ഐ ട്രൈഡ് ടു ഓപ്പൺ ഇറ്റ് ഞാനത് തുറക്കുവാൻ പരിശ്രമിച്ചപ്പോൾ അടുത്ത് ഗെറ്റ് എലോങ് വിത്ത് സൗഹൃദം സ്ഥാപിക്കുക ഡിസ്പൈറ്റ് ദ ഡിഫറൻസ് ദൈ മാനേജ്ഡ് ടു ഗെറ്റ് എലോങ് വിത്ത് ഈ ചതർ അറ്റ് വർക്ക് ഡിസ്പൈറ്റ് ദ ഡിഫറൻസസ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദൈ മാനേജ്ഡ് അവർ കൈകാര്യം ചെയ്തു ടു ഗെറ്റ് എലോങ് വിത്ത് സൗഹൃദം സ്ഥാപിക്കുവാൻ ഈ ചതർ പരസ്പരം അറ്റ് വർക്ക് ജോലിക്കിടെ ജോലിക്കിടെ പരസ്പരം സൗഹൃദം സ്ഥാപിക്കുവാൻ അവർ അവരുടേതായ ഡിഫറൻസസ് എന്ന് വെച്ചാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ നിയന്ത്രിച്ചു അവിടുത്തെ ഗിവ് ഇൻ കീഴടങ്ങുക അല്ലെങ്കിൽ കീഴ്പ്പെടുക ആഫ്റ്റർ എ ലോങ് ആർഗ്യുമെൻറ്റ് ഹി ഫൈനലി എ ഇൻ ആൻഡ് അഡ്മിറ്റഡ് ഹി വാസ് ഹീവാസറോങ് ആഫ്റ്റർ എ ലോങ് ആർഗ്യുമെൻറ്റ് നീണ്ട വാദപ്രതിവാദത്തിന് ശേഷം ഹീ ഫൈനലി അവൻ അവസാനമായി ഗേവ് ഇൻ ഗേവ് ഇൻ കീഴടങ്ങി ഇവിടെ ഗേവ് ഇൻ എന്നത് ഗിവ് ഇൻ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ആൻഡ് അഡ്മിറ്റഡ് എന്നിട്ട് സമ്മതിച്ചു ഹി വാസ് ഹീവാസറോങ് അവൻ തെറ്റായിരുന്നു അവൻ അവൻ്റെ സൈഡ് തെറ്റായിരുന്നുവെന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തു ഗോ ഓവർ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ലെറ്റ്സ് ഗോ ഓവർ ദ ഡീറ്റെയിൽസ് ഓഫ് ദി പ്രോജക്റ്റ് ടു മേക്ക് ഷുവർ എവരി ഈസ് കറക്റ്റ് ലെറ്റ്സ് ഗോ ഓവർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോജക്റ്റ് നമുക്ക് ആ പദ്ധതിയുടെ വിശദ വിവരങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം ടു മേക്ക് ഷുവർ ഉറപ്പുവരുത്തുവാൻ എവരി തിങ് ഈസ് കറക്റ്റ് എല്ലാം ശരിയാണെന്ന് ഹോൾഡ് ഓൺ അല്പസമയത്തേക്ക് കാത്തു നിൽക്കുക അല്ലെങ്കിൽ നിർത്തി വയ്ക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഹോൾഡ് ഓൺ ഐ നീഡ് എ മോമെൻറ്റ് ടു ഫൈൻഡ് ദ ഇൻഫർമേഷൻ യു ആർ ആസ്കിംഗ് ഫോർ ഐ നീഡ് എ മോമെൻറ്റ് എനിക്കൊരു നിമിഷം ആവശ്യമുണ്ട് ടു ഫൈൻഡ് ദ ഇൻഫർമേഷൻ ആ വിവരം കണ്ടെത്തുവാൻ യു ആർ ആസ്കിംഗ് ഫോർ ഏതാണോ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ആ ഇൻഫർമേഷൻ കണ്ടെത്തുവാൻ എനിക്ക് ഒരു ഒരല്പനിമിഷം ആവശ്യമുണ്ട് അതുകൊണ്ട് പ്ലീസ് ഹോൾഡ് ഓൺ ദയവായി അല്പനേരം കാത്ത് നിൽക്കൂ എന്നാണ് അർത്ഥം അടുത്ത് അപ്പ് വിത്ത് ഒത്തുപോവുക ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കീപ്പ് അപ്പ് വിത്ത് ഇൻഡസ്ട്രി ട്രെൻഡ്സ് ടു സ്റ്റേ കമ്പറ്റീവ് ഇറ്റ് ഈസ് എസെൻഷ്യൽ അത് വളരെ അത്യാവശ്യമാണ് ടു കീപ്പ് അപ്പ് വിത്ത് ഇൻഡസ്ട്രി ട്രെൻഡ്സ് വ്യാവസായിക പ്രവണതകളുടെ കൂടെ ഒത്തുപോവൽ എന്നുവെച്ചാൽ കാലത്തിന് ഒപ്പം ഒത്തുപോവൽ ടു സ്റ്റേ കമ്പറ്റീവ് എന്നുവെച്ചാൽ മത്സര ബുദ്ധിയോടെ നിലകൊള്ളുവാൻ കാലത്തിനോടൊപ്പം അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒപ്പം പോവുക എന്നത് വളരെ അത്യാവശ്യമാണ് അടുത്ത വാക്ക് ലുക്ക് ഫോർവേഡ് ടു മുൻകൂട്ടി കാണുക ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു ഇൻ പേഴ്സൺ ഡ്യൂറിങ് ദി അപ്കമിങ് കോൺഫറൻസ് വരുന്ന കോൺഫറൻസിൽ താങ്കളെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഞാൻ മുൻകൂട്ടി കാണുന്നു അടുത്ത മേക്കപ്പ് എന്തെങ്കിലും ഒരു കഥ സൃഷ്ടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന സൗന്ദര്യവർദ്ധക രൂപത്തിന് മേക്കപ്പിനും മേക്കപ്പ് എന്ന് തന്നെയാണ് ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക ഇവിടെ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി ഒരു കഥ സൃഷ്ടിക്കുക എന്ന അർത്ഥമാണ് ഉള്ളത് ഐ ഹാഡ് ടു മേക്കപ്പ് മാന എക്സ്ക്യൂസ് ഫോർ ബീയിങ് ലേറ്റ് ദ മീറ്റിംഗ് മീറ്റിങ്ങിൽ താമസിച്ചതിന് ഒരു എക്സ്ക്യൂസായിട്ട് എന്തെങ്കിലും ഒരു കഥ എനിക്ക് സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം അടുത്ത് പാസ് ഔട്ട് ബോധം നഷ്ടപ്പെടുക ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് പോകുന്നതിനും പാസ് ഔട്ട് എന്ന് പറയാറുണ്ട് ഇവിടെ ദ ഹീറ്റ് മെയ്ഡ് സം പീപ്പിൾ പാസ് ഔട്ട് ഡ്യൂറിങ് ദി ഔട്ട് ഡോർ ഇവൻറ്റ് ദ ഹീറ്റ് മെയ്ഡ് സം പീപ്പിൾ പാസ് ഔട്ട് ചൂട് ചില ആളുകളെ ബോധം കെടുത്തി അല്ലെങ്കിൽ അവരുടെ ബോധം നഷ്ടപ്പെടുത്തി ഡ്യൂറിങ് ദി ഔട്ട് ഡോർ ഇവൻ്റ് വെളിയിൽ വെച്ച് നടന്ന പരിപാടിക്കിടെ എന്ന് വെച്ചാൽ വെളിയിൽ കെട്ടിടത്തിൻ്റെ വെളിയിലൊക്കെ വെച്ച് നടന്ന പരിപാടിക്കിടെ സൂര്യാഘാതമേറ്റ് പലർക്കും ബോധം നഷ്ടപ്പെട്ടു എന്നർത്ഥം അടുത്ത് പുട്ട് ഓഫ് നീട്ടി വയ്ക്കുക ഡ്യൂ ടു അൺഫോർസിൻ സർക്കംസ്റ്റെൻസസ് വി ഹാഡ് ടു പുട്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ലാഞ്ച് ഡ്യൂ ടു അൺഫോർസിൻ സർക്കംസ്റ്റെൻസസ് എന്നുവെച്ചാൽ മുൻകൂട്ടി കാണാൻ കഴിയാത്ത പരിതസ്ഥിതികളാൽ അല്ലെങ്കിൽ കാരണങ്ങളാൽ വി ഹാഡ് ടു പുട്ട് ഓഫ് ഞങ്ങൾക്ക് മാറ്റി മാറ്റിവയ്ക്കേണ്ടി വന്നു ദ പ്രൊഡക്റ്റ് ലാഞ്ച് ഉൽപ്പന്നം കമ്പോളത്തിൽ ഇറക്കുന്ന ചടങ്ങ് ഇനി റൺ ഔട്ട് ഓഫ് തീർന്നു പോവുക വി റൻ ഔട്ട് ഓഫ് സ്നാക്സ് സോ സം വൺ നീഡ്സ് ടു ഗോ റ്റു ദി സ്റ്റോർ വി റാൻ ഔട്ട് ഓഫ് സ്റ്റോ സ്നാക്സ് ഞങ്ങളുടെ പലഹാരങ്ങൾ തീർന്നു പോയി സോ അതുകൊണ്ട് സം വൺ ആരെങ്കിലും നീഡ്സ് ടു ഗോ ടു ദി സ്റ്റോർ ആരെങ്കിലും സ്റ്റോറിൽ പോകേണ്ടിയിരിക്കുന്നു ഇവിടെ റൺ ഔട്ട് ഓഫ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് റാൻ ഔട്ട് ഓഫ് എന്ന വാക്കായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തീർന്നു പോയി എന്നർത്ഥത്തിൽ അടുത്ത് സെറ്റപ്പ് സ്ഥാപിക്കുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക ക്രമീകരിക്കുക ടീം സെറ്റപ്പ് എ മീറ്റിംഗ് ടു ഡിസ്കസ് ദി പ്രോജക്റ്റ് ടൈം ലെയിൻ പദ്ധതിയുടെ സമയക്രമത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യുവാൻ ചർച്ച ചെയ്യുവാൻ ദ ടീം സെറ്റപ്പ് എ മീറ്റിംഗ് ടീമ് ഒരു മീറ്റിംഗ് ഒരു യോഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്രമീകരിച്ചിട്ടുണ്ട് അടുത്ത് ടേക്ക് ആഫ്റ്റർ സാദൃശ്യം തോന്നുക ഹീ ടേക്സ് ആഫ്റ്റർ ഹിസ് മദർ വിത്ത് ഹീസ് ആർട്ടിസ്റ്റിക് ടാലൻറ്റ് ഹി ടേക്സ് ഹിസ് മദർ അവൻ അവൻ്റെ അമ്മയോട് സാദർശം തോന്നുന്നു വിത്ത് ഹിസ് ആർട്ടിസ്റ്റിക് ടാലൻറ്റ് അവൻ്റെ കലാ നൈപുണ്യം കാണുമ്പോൾ അവൻ്റെ കലാപരമായ നൈപുണ്യം കാണുമ്പോൾ അവൻ്റെ അമ്മയായിട്ട് അവന് സാദർശം തോന്നുന്നു എന്ന് വെച്ചാൽ അവൻ്റെ അമ്മയും അതേ രീതിയിൽ ആർട്ടിസ്റ്റിക് ടാലൻറ്റ് കലാവൈഭവം ഉള്ള ആളായിരുന്നു എന്ന് അർത്ഥമുണ്ട് അടുത്ത ടേൺ ഡൗൺ നിരസിക്കുക അൺഫോർച്ചുനേറ്റ്ലി ദേ ടേൺഡ് ഡൗൺ ദയർ പ്രപ്പോസൽ ഫോർ എ ന്യൂ പ്രോജക്റ്റ് ബ ടേൺ ഡൗൺ നിരസിക്കുക അൺഫോർച്ചുനേറ്റലി നിർഭാഗ്യവശാൽ ദേ ടേൺ ഡൗൺ അവർ നിരസിച്ചു ദർ പ്രപ്പോസൽ അവരുടെ നിർദ്ദേശം ഫോർ എ ന്യൂ പ്രോജക്റ്റ് ഒരു പുതിയ പദ്ധതിക്ക് വേണ്ടിയുള്ള അവരുടെ നിർദ്ദേശം അൺഫോർച്ചുനേറ്റലി നിർഭാഗ്യവശാൽ അവർ നിരസിച്ചു ടേണപ്പ് പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ വന്നു ചേരുക എത്തിച്ചേരുക എന്നൊക്കെയാണ് അതിനർത്ഥം ഷീ ടേണ്ടപ്പ് അറ്റ് ദ പാർട്ടി അൺഎക്സ്പെക്റ്റഡ്ലി സർപ്രൈസിങ് എവരു വൺ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിസ്മയിപ്പിച്ചുകൊണ്ട് അവൾ അപ്രതീക്ഷിതമായി ആ പാർട്ടിയിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ വന്നു ചേർന്നു ഷീ ടേണ്ടപ്പ് അവൾ പ്രത്യക്ഷപ്പെട്ടു അറ്റ് ദ പാർട്ടി പാർട്ടിയിൽ അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായി സർ സർപ്രൈസിങ് എവരു വൺ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അടുത്ത് വർക്കൗട്ട് വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ പ്രശ്നപരിഹാരം കണ്ടെത്തുക അതിനുവേണ്ടി ശ്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം റെഗുലർ വർക്കൗട്ട് ഈസ് ക്രൂഷ്യൽ ടു യുവർ ബോഡി ആൻഡ് മൈൻഡ് പതിവ് വ്യായാമം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നിർണായകമാണ് ബാക്കപ്പ് പിൻതാങ്ങുക സപ്പോർട്ട് ചെയ്യുക എന്നാണ് ബാക്കപ്പ് നമ്മൾ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണുകളിലും മറ്റും ഒരു ഫയൽ അല്ലെങ്കിൽ ഫയൽ ഡേറ്റ ഫയൽ പകർത്തി സൂക്ഷിക്കുന്നതിനും എന്ന് പറയാറുണ്ട് ഐ വിൽ ബാക്കപ്പ് യുവർ ഡിസിഷൻ ടു ഇംപ്ലിമെൻറ്റ് എ ന്യൂ പോളിസി ഐ വിൽ ബാക്കപ്പ് ഞാൻ പിന്താങ്ങും യുവർ ഡിസിഷൻ നിങ്ങളുടെ തീരുമാനത്തെ ടു ഇംപ്ലിമെൻറ്റ് നടപ്പിലാക്കുവാനുള്ള എ ന്യൂ പോളിസി പുതിയൊരു നയം പുതിയൊരു നയം നടപ്പിലാക്കുവാനുള്ള താങ്കളുടെ തീരുമാനത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യും അടുത്ത് ബ്രിങ് എബൗട്ട് കാരണമായി തീരുക ദ ന്യൂ ലോ ഈസ് എക്സ്പെക്റ്റഡ് ടു ബ്രിങ് എബൌട്ട് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദ കമ്മ്യൂണിറ്റി ദ ന്യൂ ലോ ഈസ് എക്സ്പെക്റ്റഡ് പുതിയ നിയമം പ്രതീക്ഷിക്കപ്പെടുന്നു ടു ബ്രിങ് ഔട്ട് കാരണമായി തീരുമെന്ന് പോസിറ്റീവ് ചേഞ്ചസ് നല്ല മാറ്റങ്ങൾക്ക് കാരണമായി തീരുമെന്ന് ഇൻ ദ കമ്മ്യൂണിറ്റി സമുദായത്തിൽ അടുത്ത് ക്യാരി ഓൺ പ്രവർത്തനം തുടരുക ഡിസ്പൈറ്റ് ദ ചലഞ്ചസ് ദ ഡിസൈഡ് ടു ക്യാരി ഓൺ വിത്ത് ദി പ്രോജക്റ്റ് ഡിസ്പൈറ്റ് ദി ചലഞ്ചസ് വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ദേ ഡിസൈഡ് അവർ തീരുമാനിച്ചു ടു ക്യാരി ഓൺ തുടരുവാൻ പ്രവർത്തനം തുടരുവാൻ വിത്ത് ദി പ്രോജക്റ്റ് ആ പദ്ധതിയുമായി മുമ്പോട്ട് പോവാൻ അവർ തീരുമാനിച്ചു വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അടുത്ത ഫ്രേസൽ വേർഡ് കം അപ്പ് വിത്ത് പ്രശ്നപരിഹാരത്തിനോ അല്ലെങ്കിൽ പുതിയൊരു ആശയത്തിനോ വേണ്ടി ചിന്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ക്യാൻ യു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ ടു ദി പ്രോബ്ലം വി ആർ ഫേസിങ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനൊരു പരിഹാരമായി പരിഹാരവുമായി താങ്കൾ വരുമോ ക്യാൻ യു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ ഒരു പ്രശ്നപരിഹാര മാർഗവുമായി താങ്കൾ വരുമോ ടു ദി പ്രോബ്ലം പ്രശ്നത്തിന് വി ആർ ഫേസിങ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന അപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനൊരു പരിഹാര നിർദ്ദേശവുമായി താങ്കൾക്ക് വരാൻ കഴിയുമോ ക്യാൻ എന്ന് വെച്ചാൽ കഴിയുക എന്നാണ് അടുത്ത് ഫാൾ ബിഹൈൻഡ് പിന്നോക്കം പോവുക ഡ്യൂ ടു ഇൽനസ് ഷീ ഫെൽ ബിഹൈൻഡ് ഇൻ ഹെർ സ്റ്റഡീസ് ആൻഡ് നീഡഡ് എക്സ്ട്രാ ഹെൽപ്പ് ഡ്യൂ ടു ഇൽനസ് രോഗം കാരണം ഷീ ഫെൽ ബിഹൈൻഡ് അവൾ പിന്നോക്കം പോയി ഫാൾ ബിഹൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ഫാൾ മാറി ഫെൽ ആയി മാറിയത് ഇൻ ഹെർ സ്റ്റഡീസ് അവളുടെ പഠി അവൾ പിന്നോക്കം പോയ രോഗം കാരണം ആൻഡ് നീഡഡ് എക്സ്ട്രാ ഹെൽപ്പ് പിന്നീട് അവൾക്ക് അധിക സഹായം വേണ്ടി വന്നു ആ അവളുടെ പഠനം മെച്ചപ്പെടുത്തുവാൻ അടുത്ത ഓവർ തരണം ചെയ്യുക അല്ലെങ്കിൽ വീണ്ടെടുക്കുക ഷീ ഫൈനലി ഗോട്ട് ഓവർ ഹെർ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് പൊതുപ്രസംഗം അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പ്രസംഗിക്കുമ്പോഴുള്ള ഭയം അവൾ അവസാനം തരണം ചെയ്തു ഷീ ഫൈനലി ഗോട്ട് ഓവർ അവൾ അവസാനം തരണം ചെയ്തു ഹെർ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് പ്രസംഗ പൊതുവ പൊതുപ്രസംഗത്തിലുള്ള അവളുടെ ഭയം അവൾ അവസാനം തരണം ചെയ്തു അടുത്ത് ഹോൾഡ് ഓഫ് താൽക്കാലികമായി വൈകിപ്പിക്കുക ഹോൾഡ് ഓഫ് മേക്കിംഗ് എ ഡിസിഷൻ അൻഡിൽ യു ഹാവ് ഓൾ ദ നെസസറി ഇൻഫർമേഷൻ ഹോൾഡ് ഓഫ് മേക്കിംഗ് എ ഡിസിഷൻ ഒരു തീരുമാനം എടുക്കുന്നത് താൽക്കാലിക താൽക്കാലികമായി വൈകിപ്പിക്കുക അൻഡിൽ യു ഹാവ് ഓൾ ദ നെസസറി ഇൻഫർമേഷൻ എല്ലാ ആവശ്യമായ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ അടുത്ത കീപ്പ് ഓൺ തുടരുക കീപ്പ് ഓൺ പ്രാക്ടീസിങ് ആൻഡ് യു വിൽ ഇംപ്രൂവ് യുവർ സ്കിൽസ് ഓവർ ടൈം കീപ്പ് ഓൺ പ്രാക്ടീസിങ് പരിശീലനം തുടരുക ആൻഡ് യു വിൽ ഇംപ്രൂവ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ കഴിയും യുവർ സ്കിൽസ് നിങ്ങളുടെ കഴിവുകൾ ഓവർ ടൈം കാലക്രമേണ അടുത്ത ഫ്രൈസൾ വർബ് ലുക്കപ്പ് ടു ആദരിക്കുക ബഹുമാനിക്കുക അല്ലെങ്കിൽ ആദരവോടെ കാണുക ബഹുമാനത്തോടെ കാണുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം മെനി സ്റ്റുഡൻസ് ലുക്കപ്പ് ദെയർ ടീച്ചേഴ്സ് ആസ് റോൾ മോഡൽസ് റോൾ മോഡൽസ് മെനി സ്റ്റുഡൻസ് പല വിദ്യാർത്ഥികളും ലുക്കപ് ദയർ ടീച്ചേഴ്സ് അവരുടെ അധ്യാപകരെ അവർ ആദരവോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ കാണുന്നത് ആസ് റോൾ മോഡൽസ് മാതൃകാ പുരുഷന്മാരായിട്ട് അപ്പോൾ റോൾ മോഡലുകളായിട്ട് ടീച്ചർമാരെ കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട് എന്നാണ് അർത്ഥം അടുത്ത് ഔട്ട് മനസ്സിലാക്കുക ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ടെക്സ്റ്റ് ടു മേക്ക് ഔട്ട് ബട്ട് ഐ ഇവഞ്ച്വലി അണ്ടർസ്റ്റുഡ് ഇറ്റ് ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ടെക്സ്റ്റ് ടു മേക്കൗട്ട് മനസ്സിലാകാൻ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ടെക്സ്റ്റായിരുന്നു എന്നു വെച്ചാൽ ഒരു ലിപിയായിരുന്നു അത് ബട്ട് ഐ ഇവൻച്വലി അണ്ടർ സ്റ്റുഡിറ്റ് പക്ഷേ ഒടുവിൽ ഞാനത് മനസ്സിലാക്കി പോയിൻ്റ് ഔട്ട് ചൂണ്ടിക്കാണിക്കുക ഡ്യൂറിംഗ് ദ പ്രസൻറ്റേഷൻ ഹീ പോയിൻ്റഡ് ഔട്ട് ദ കീ അഡ്വാൻറ്റേജസ് ഓഫ് ദി സിസ്റ്റം ഡ്യൂറിംഗ് ദ ഡ്യൂറിംഗ് ദ പ്രസൻറ്റേഷൻ അവതരണത്തിനിടെ ഹീ പോയിൻ്റ്ഡ് ഔട്ട് അവൻ ചൂണ്ടിക്കാണിച്ചു ദ കീ അഡ്വാൻ്റേജസ് ഏറ്റവും പ്രധാനപ്പെട്ട മേന്മകൾ ഓഫ് ദ സിസ്റ്റം ആ വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ നല്ല വശങ്ങൾ അവൻ ചൂണ്ടിക്കാണിച്ചു ഡ്യൂറിങ് ദി പ്രസൻറ്റേഷൻ പ്രസൻറ്റേഷന് ഇടെ അടുത്ത് റൺ ഇൻ ടു അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക ഐ അൺഎക്സ്പെക്റ്റഡ്ലി റാൻ ഇൻ ടു ആൻ ഓൾഡ് ഫ്രണ്ട് അറ്റ് ദി ഗ്രോസറി സ്റ്റോർ ഐ അൺഎക്സ്പെക്റ്റഡ്ലി റാൻ ഇൻ ടു ആൻ ഓൾഡ് ഫ്രണ്ട് എൻ്റെ പഴയൊരു സുഹൃത്തിനെ അപ്രതീക്ഷിതമായി ഞാൻ കണ്ടുമുട്ടി റൺ ഇൻഡുൻ്റെ പാസ്റ്റ് ടെൻസാണ് റാൻ ഇൻ ടു അറ്റ് ദി ഗ്രോസറി സ്റ്റോർ ഗ്രോസറി സ്റ്റോറിൽ ഗ്രോസറി സ്റ്റോർ എന്ന് വെച്ചാൽ അരിയും അതുപോലുള്ള അതുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളും വിൽക്കുന്ന കട സെറ്റിൽ ഡൗൺ സ്ഥിരതാമസമാക്കുക ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ട്രാവലിംഗ് ഹീ ഡിസൈഡ് ടു സെറ്റിൽ ഡൗൺ വിത്ത് ഹിസ് ഫാമിലി ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ട്രാവലിംഗ് ഒത്തിരി വർഷങ്ങളുടെ യാത്രയ്ക്ക് ശേഷം ഹീ ഡിസൈഡ് അവൻ തീരുമാനിച്ചു ടു സെറ്റിൽ ഡൗൺ സ്ഥിരതാമസമാക്കുവാൻ വിത്ത് ഹീസ് ഫാമിലി അവൻ്റെ കുടുംബത്തോടൊപ്പം അടുത്ത ഫ്രൈസൽ വർബ് ടേക്കപ്പ് ആണ് ടേക്കപ്പ് പുതിയൊരു പ്രവർത്തനം ആരംഭിക്കുക പുതിയൊരു ഉദ്യമം തുടങ്ങുക ഷീ ടുക്കപ്പ് പെയിൻറ്റിങ് ആസ് എ ഹോബി ടു റിലാക്സ് ആഫ്റ്റർ വർക്ക് ഷീ ടുക്കപ്പ് പെയിൻറ്റിങ് അവൾ പെയിൻറ്റിങ് ഒരു പുതിയൊരു മാർഗ്ഗമായി തുടങ്ങി പുതിയൊരു ഉദ്യമമായി തുടങ്ങി ആസ് എ ഹോബി ഒരു ഹോബിയായിട്ട് ടു റിലാക്സ് ആഫ്റ്റർ വർക്ക് അവളുടെ വർക്കിന് ശേഷം റിലാക്സ് ചെയ്യുവാൻ ആശ്വാസം കണ്ടെത്തുവാനുള്ള പുതിയൊരു ഉദ്യമമായി അവൾ പെയിൻറ്റിങ് തുടങ്ങി അടുത്ത് ടേണിൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഹോംവർക്ക് മുതലായവ സമർപ്പിക്കുക മേക്ക് ഷുവർ ടു ടേൺ ഇൻ യുവർ അസൈൻമെൻറ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ പറഞ്ഞ തീയതിക്കും മുമ്പായിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുവാൻ നിങ്ങൾ ഉറപ്പുവരുത്തുക മേക്ക് ഷുവർ നിങ്ങൾ ഉറപ്പ് വരുത്തണം ടു ടേൺ ഇൻ സബ്മിറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ സമർപ്പിക്കുവാൻ ഇവർ അസൈൻമെൻറ്റ് ബിഫോർ ദി ഡെഡ് ലൈൻ പറഞ്ഞ തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് സമർപ്പിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത വർക്ക് ഓൺ വർക്ക് ഓൺ ശ്രദ്ധ ചെലുത്തുക ദ ടീം നീഡ്സ് ടു വർക്ക് ഓൺ ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻ ഫോർ ബെറ്റർ കൊളാബറേഷൻ ദ ടീം നീഡ്സ് ടീം ആവശ്യമായിരിക്കുന്നു ടു വർക്ക് ഓൺ ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുവാൻ അവർ ശ്രദ്ധ ചെലുത്തണം ഫോർ ബെറ്റർ കൊളാബറേഷൻ നല്ല സഹകരണത്തിന് വേണ്ടി അടുത്ത് ബ്രേക്കപ്പ് ബന്ധം മുറിക്കുക അല്ലെങ്കിൽ ബന്ധം പിരിയുക ബ്രേക്കിംഗ് അപ്പ് സമൺ യു കെയർ അബൌട്ട് ഈസ് നെവർ ഈസി നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആരുമായിട്ടുള്ള ബന്ധം മുറിക്കുക എന്നത് ഈസ് നെവർ ഈസ് എ അത് ഒരിക്കലും ഈസിയല്ല എളുപ്പമല്ല ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് താങ്ക് യു വെരി മച്ച്